തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുന്നതിന് പിന്നാലെ പലയിടത്തും സംഘർഷം. ദലായ് ജില്ലയിലെ കമൽപൂരിൽ CPIM പ്രവർത്തകന്റെ വീടിന് തീവച്ചു. അക്രമത്തിനു പിന്നിൽ BJP എന്നാണ് ആരോപണം. ദലായിൽ മാർച്ച് 6 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ബൽറാം, ഇത്തരം സംഭവങ്ങൾ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടന്ന അക്രമ സംഭവങ്ങൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? പ്രജൻ, 2018 തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഓഫീസുകൾ പിടിച്ചെടുക്കുകയും പ്രവർത്തകരെ വ്യാപകമായി മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ അത് ഒഴിവാക്കുന്നതിനുള്ള സമാധാന ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന്റെ മുന്നോടിയായാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് തലേന്ന് 2 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സമാധാന യോഗങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ചേരാനുള്ള നിർദ്ദേശം നൽകിയത്. എങ്കിൽ പോലും അത് ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യ മണിക്കൂറുകളിൽ കാര്യമായ അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല നഗരമേഖലകളിൽ. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദലായിലെ കമൽപൂരിൽ CPIM പ്രവർത്തകന്റെ വീടിന് തീവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും അക്രമത്തിൽ പരിക്കേറ്റു. ഇതിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്നാണ് CPIM ആരോപിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി തീ അണച്ചിരിക്കുന്നു. എന്നാൽ പ്രദേശത്ത് പലയിടത്തും സമാനമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ദലായ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 6 വരെ സംസ്ഥാനത്ത് പലയിടത്തും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CITU ഓഫീസുകൾ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തതായുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിശാൽഘട്ടിൽ സംഘർഷം ഉണ്ടായിരുന്നു. BJP ഓഫീസിന് നേരെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. സമാനമായി പലയിടത്തു നിന്നും ഈ മണിക്കൂറുകൾ പിന്നിടും തോറും അക്രമ സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.